സേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം പദ്ധതിയിലൂടെ പത്തനംതിട്ട നാരങ്ങാനത്തെ ഒരു നിർധന കുടുംബത്തിനും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. സേവാഭാരതി നാരങ്ങാനത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 8-ാമത് ഭവനമാണ് ഇത്. താങ്ങും തണലും കൈത്താങ്ങും ആവശ്യമുള്ളിടത്ത് പതുപോലെ ചെന്നെത്തുകയാണ് സേവാഭാരതിയുടെ കരങ്ങൾ. സേവാഭാരതി നാരങ്ങാനവും ബഹ്റിൻ റിഫാസ സംഘവും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 8-ാമത് വീടിന്റെ താക്കോൽദാനവും കഴിഞ്ഞ ദിവസം നടന്നു. നാരങ്ങാനം മടത്തുംപടി സ്മിതയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സേവാഭാരതി നാരങ്ങാനം അധ്യക്ഷൻ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന താക്കോൽദാന ചടങ്ങിൽ സേവാഭാരതി പത്തനംതിട്ട ജില്ലാധ്യക്ഷൻ അഡ്വക്കേറ്റ് അശോക് കുമാർ, രാഷ്ട്രീയ സ്വയം സേവ സംഘം, താലൂക്ക് സംഘചാലക് സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് വീടിന്റെ താക്കോൽ സമർപ്പിച്ചു. തുടർന്ന് ഗൃഹപ്രവേശവും നടന്നു. രണ്ടായിരത്തി 2019 നാരങ്ങാനത്ത് പ്രവർത്തനം ആരംഭിച്ച സേവാഭാരതിയുടെ ഒരു പുതിയ സംരംഭമായിരുന്നു കീഴത്തെ വീട്ടിൽ ശ്രീമതി സ്മിതയ്ക്ക് ഒരു ഭവനം നിർമ്മിച്ചു നൽകുക എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ റിഫാ സത്സംഗം ബെഹ്റിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ നിർലോഭമായ സഹായം കൊണ്ട് സമയബന്ധിതമായി 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഭവനം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ബെഹ്റിനിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ ലോക്കലി നാരങ്ങാനത്ത് നിന്ന് വന്നാലും എല്ലാ പ്രവർത്തകരുടെയും ആത്മനിർഭരമായ ഒരു സഹകരണം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ ഭവനം ഇവർക്ക് താക്കോൽ കൈമാറിയതിന്. സേവാഭാരതി തുടർന്നും നാരങ്ങാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തനങ്ങൾ പരമാവധി എത്തിക്കാൻ, മനുഷ്യന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ബാധ്യസ്ഥരാണ്. നന്ദിയുണ്ട് എല്ലാവരോടും സഹകരിച്ചത്. സേവാഭാരതി നാരങ്ങാനം പ്രവർത്തകരും റിഫ സത്സംഗം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ജനൻ, പത്തനംതിട്ട.